രേഖേ, തനിക്കൊന്ന് ശ്രദ്ധിച്ച് നടന്നോടെ രേഖേ. തനിക്ക് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? മുത്തശ്ശിയാ പറഞ്ഞ ദൈവത്തിന്റെ ഫോട്ടോ കൊണ്ടുപോയി നമ്മുടെ റൂമിൽ വെക്കാൻ. കുഞ്ഞിനത് നല്ലതാണത്രേ, ഞാൻ അത് കൊണ്ട് വെക്കായിരുന്നു. അത് എന്റെ അടുത്ത് പറഞ്ഞാ ഞാൻ ചെയ്യില്ലായിരുന്നോ? താനെന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? എന്തിനാ ഒച്ച വെക്കുന്നേ? വേദന സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ തന്റെ വഴക്ക്. രാഘവ്, അയ്യോ എന്താ ഇത് രാഘവ്, എന്നെ ഇറക്കി വിടും. ആദ്യം വഴക്ക് പറഞ്ഞിട്ട് ഇപ്പൊ വലിയാരുതി സഹായിക്കുന്നു. എനിക്കൊന്നും വേണ്ട, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഈ വേദനയൊക്കെ ഞാൻ സഹിച്ചോളാം, അല്ലെങ്കിൽ ഇതൊക്കെ ശീലമല്ലേ. ഗോഡ്, തന്നെ ആരടോ പിടിച്ച് പ്രൊഫസറാക്കി? അയാളെ ഒന്ന് കാണാമായിരുന്നു. അതെന്തിനാ? ഞാനെന്താ ചെയ്തേ? പതുക്കെ യു ഇഡിയറ്റ്, വേദന ഇങ്ങനെ സഹിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഏത് സിറ്റുവേഷനിലും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, കാരണം വേദനയല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളാണ് വേദനയെ കൺട്രോൾ ചെയ്യേണ്ടത്. റിയലി മിസ്റ്റർ രാഘവ്, ഇന്ന് താൻ തന്നെ പറഞ്ഞതാ, ഞാൻ എങ്ങനെ ഈ വേദനയെ കൺട്രോൾ ചെയ്യണ്ടേ? എന്നാ താൻ എന്നോടൊരു കാര്യം പറഞ്ഞേ, തന്റെ കാലിൽ മുറിവ് പറ്റി താൻ ആദ്യം ഇത് കണ്ടപ്പോ തന്റെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? അയ്യോ അമ്മേ, എന്റെ ദൈവമേ എന്നും പറഞ്ഞ് നിലവിളിച്ച് ഇവിടെ ഉള്ളവരെ മുഴുവൻ താൻ പേടിപ്പിച്ചില്ലേ? പറഞ്ഞ ശരിയല്ലേ? ഇപ്പൊ താൻ എന്നാ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തേ, ആ മുറിവിലേക്ക് ശരിക്കും നോക്കിയേ, എന്നിട്ട് അതിനെ കുറ്റം പറഞ്ഞേ. കമോൺ, വാട്ട് നോൺസെൻസ്. എടോ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോടോ? നോക്ക്, താൻ അതിലേക്ക് നോക്ക്, എന്നിട്ട് അതിനെ ചീത്ത പറ താൻ അതിനെ കളിയാക്ക്, എന്നിട്ട് പറയണം നിനക്കെന്നെ ഒരിക്കലും വേദനിപ്പിക്കാനാവില്ല. കമോൺ, ട്രൈ ചെയ്ത് നോക്ക്. നിനക്കെന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെ സ്നേഹിച്ച് പറയല്ലേ, ഗൗരവമായിട്ട് പറയ, ആത്മാർത്ഥമായിട്ട് വേണം പറയാൻ. നിനക്കെന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ല. നിനക്കെന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. നിനക്കെന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ല. നിനക്കെന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ പറയാം. നിനക്കെന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. എന്താ നിന്റെ മനസ്സിലെ വിചാരം? പീക്കിരി മുറിവ്. നിനക്കെന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. നിനക്ക് നിനക്കെന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ല. നിനക്കെന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ല. You can't hurt me. You can't hurt me. Come on, you little shit. You can't hurt me. എനിക്കറിയായിരുന്നു നിനക്കെന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ല. ഇവൾക്ക് ശരിക്കും വട്ടായം തോന്നുന്നല്ലോ. നിന്റെ പുന്നാരാനിയത്തിയെ വെള്ളം കുടിപ്പിക്കാൻ പോവാണോ? ഇല്ല, തോൽവി സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഈ വേദന സഹിക്കും. കുഞ്ഞ, എരിതീയിൽ എണ്ണ ഒഴിക്കാനുള്ള നിന്റെ ഈ ശ്രമമുണ്ടല്ലോ, എന്റെ അടുത്ത് വിലപ്പോവില്ല. നോട്ട് വർക്കിംഗ്. അങ്ങനെ പറയല്ലേ അമ്മേ, അമ്മയുടെ വേദന പങ്കുവെക്കാനല്ലേ ഞാൻ ഇങ്ങ് വന്നേ. കണ്ടില്ലേ, ഇപ്പൊ അമ്മയുടെ കൂട്ടുകാരെല്ലാം പോയി, അമ്മ തനിച്ച. അപ്പോഴാ രേഖയുടെ രൂപത്തിൽ അമ്മയ്ക്കൊരു കൂട്ടുകാരി കിട്ടി. അവളാണല്ലോ അമ്മയെ വൃദ്ധാശ്രമത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പക്ഷെ അമ്മയുടെ ബന്ധങ്ങളെല്ലാം അവിടം കൊണ്ട് അവസാനിച്ചു. എന്റെ കാര്യങ്ങളിൽ കരുതലുള്ളതുപോലെ നീ അഭിനയിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് കരുതരുത് കനകവല്ലി. അയ്യോ ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഇല്ല. അമ്മയുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അമ്മ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അമ്മയുടെ കാര്യത്തിൽ എനിക്ക് നല്ല കരുതലാണ്. അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നതാ നല്ലത്. അമ്മ ഇവിടെ താമസിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് മനസമാധാനമെങ്കിലും കിട്ടും. കാരണം ഇവിടെ അമ്മയ്ക്ക് ഇനി അങ്ങോട്ട് പ്രശ്നം മാത്രമേ ഉണ്ടാവും. അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? ഓ, അപ്പൊ നീ എന്നെ എന്റെ വീട്ടിൽ നിന്ന് അടിച്ചേർക്കാനുള്ള ശ്രമമാണ്. എന്തിനാ
ഞാനില്ലെങ്കിലല്ലേ നിനക്ക് ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് വിലസാൻ പറ്റൂ. അല്ലേടി അമ്മേ പ്ലീസ്, വീണ്ടും പഴയ പല്ലവി തന്നെ പാടല്ലേ. അതെന്തുകൊണ്ടാ അങ്ങനെ? ഞാൻ പറയുന്നൊക്കെ കേൾക്കുമ്പോ നിന്റെ ഉള്ളിൽ മനസാക്ഷിക്കുത്തുണ്ടാവുന്നുണ്ടല്ലേ. ഓ മൈ ഗോഡ്, ഞാൻ അങ്ങ് മറന്നുപോയി, നിനക്ക് മനസാക്ഷി എന്നൊരു സാധനം ഇല്ലല്ലോ. അങ്ങനെയുള്ളവൾക്ക് എന്തിന്റെ കുത്തലുണ്ടാവാനല്ലേ? മനസ്സും മനസാക്ഷിയും ഒന്നും ഇല്ലാത്തൊരു എട്ടിയാണ്. ദേ ഒരു കാര്യം ഞാനിപ്പോ പറഞ്ഞേക്കാം, എന്റെ മോനോട് നീ കാണിച്ച ക്രൂരതകൾ അതൊന്നും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. നിർത്തുന്നുണ്ടോ? എന്താടി നിങ്ങൾ ഇങ്ങനെ എന്റെ നേരെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഞാനിത് കേട്ട് കയ്യും കെട്ടി നിൽക്കുന്നു കരുതിയോ? എന്റെ ഭർത്താവിന് സംഭവിച്ച കാര്യങ്ങളിൽ എനിക്ക് യാതൊരു കയ്യുമില്ലെന്ന് അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എന്തിനാ എന്നോട് ഈ പച്ച കള്ളം പറയുന്നേ? നാലു പ്രാവശ്യം ഒച്ചത്തി പറഞ്ഞതുകൊണ്ട് കള്ളം സത്യമാവില്ല. സത്യം എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ എം കെ, ഈ ജന്മം നിനക്ക് മാപ്പ് തരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നീ നിന്നാലാവും വിധമൊക്കെ ശ്രമിക്ക്. ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നീ സ്വപ്നം കാണണ്ട. പറഞ്ഞത് മനസ്സിലായോടി? No, I don't get it. ഇത് ഞാൻ തന്നെയാ. വെറുതെ പാഴാക്കാൻ എനിക്ക് ഇപ്പോ ഒട്ടും സമയമില്ല. വലിയൊരു കാര്യം പറയാനാ ഞാനിപ്പോ ഫോൺ ചെയ്ത്. ഇത് നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ ഡീ, എഴുന്നേക്ക്, എഴുന്നേക്കടി. എടി എഴുന്നേക്ക്. സരലേ, എടി, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നീ നിന്റെ ഈ പ്രേത നാടകം നിർത്തിയില്ലെങ്കിൽ വിവരം അറിയുമോളെ. എടി, എന്റെ മുഖത്ത് തുപ്പിയല്ലേ. ഞാൻ ഇപ്പൊ വരാം. നിന്നെ അടക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കറിയാടി. നിന്റെ ഓലപ്പാമ്പിനെ കണ്ട് ഞാൻ പേടിക്കില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോ. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമായോ? ഇവിടെ ഞാൻ വെറുതെ വിടില്ല. ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ? നിന്നെ കണ്ടോളടി. എടി, നീ എന്തടി ചെയ്യുന്നേ? ഇതുവരെ കിട്ടിയതൊന്നും നിനക്ക് പോരാന്ന് തോന്നല്ലോ. നമ്മള് വിട്ടേക്ക്. പോരാന്നുണ്ടെങ്കിൽ വീണ്ടും തരാ. ആ മുളക്, കണ്ണും മുഖവും മുളകിനെ വെറുതെ വിട്ടേക്ക്. ദേ കണ്ടില്ലേ, ഇതിനപ്പുറത്തെ ശിക്ഷ നിനക്ക് കിട്ടാൻ പോകുന്നത് കരുതിയിരുന്നു. ക്ഷമിക്കുമോളെ, ഞാൻ കണ്ടില്ല നിനക്കിങ്ങനെ പറ്റിയ. എനിക്ക് നിന്നെ സഹായിക്കാൻ പോലും പറ്റിയില്ല. എന്നോട് ക്ഷമിക്കുന്നതിന്റെ ഈ വേദന എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല. ഇങ്ങനെയുള്ള വേദനകൾ സഹിക്കും തോറും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധമാണ് ദൃഢമാകുന്നത്. നമ്മൾ എല്ലാവരും ഒരു കുടുംബം പോലെ ഒന്നിച്ച് നിന്നുവരെ നേരിട്ടാലേ രക്ഷപ്പെടാൻ പറ്റൂ. ഇല്ല, എനിക്ക് വയ്യ. ഞാൻ തോറ്റുപോയി. എനിക്ക് വയ്യ. ഇവർ പറയുന്നതെല്ലാം ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചോളാം. അങ്ങനെ പറയരുത്. ഇത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കരുത്. നമ്മൾ അവരെ എതിർത്ത് പോരാടണം. നമ്മൾ ഒന്നിച്ച് നിന്നാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പരസ്പരം നമ്മൾ വേണം സഹായിക്കാൻ. ഇവരെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. അക്രമമായി ഇവരിവിടെ കാണിക്കുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഒരിക്കലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷ നേടാനാവില്ല. ഈ പിശാചുക്കളെ നേരിടാൻ നമ്മൾ ശക്തി ആർജിക്കണം. എഴുന്നേൽക്ക്. എനിക്കൊന്നും കേൾക്കണ്ട മമ്മി. ഇവിടെ വന്ന് മമ്മി വെറുതെ മമ്മിയുടെ ടൈം വേസ്റ്റ് ചെയ്യുക. ശരിക്കും ആ ആശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ സഹായിക്കുന്ന ഏത് വകുപ്പിലും മമ്മി വിശ്വസിച്ചുകൊണ്ടാ ഇങ്ങോട്ട് കീറി വന്നത്. ഞാൻ രേഖ ആ ആശ്രമത്തിൽ കിടന്ന് ചത്ത് തോലിയുന്നതാ എനിക്കിഷ്ടം. മമ്മി കോമി കിടന്നിരുന്ന സമയത്ത് ആ രാഘവന്റെ രേഖയും ഞങ്ങളെ എന്തെല്ലാം വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് മമ്മിക്കറിയോ? അഭിജിത്തിനെ ഓടിച്ചപ്പോഴല്ലേ രേഖയ്ക്ക് സമാധാനം കിട്ടിയത്. അഭിജിത്ത് നാട് വിട്ടു പോകാനുള്ള കാരണം രേഖയാണെന്ന് ഹീരയ്ക്ക് 100% ഉറപ്പാണ് മമ്മി. പരമേശ്വരി, നിനക്കല്ലേലും ബുദ്ധിയില്ലല്ലോ. അപ്പൊ നിന്നിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റൂ. റിയലി മമ്മി? ഞാൻ രാഘവ് എന്ന പേര് കേൾക്കുന്നത് പോലും നിനക്കൊക്കെ വെറുപ്പാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവന്റെ നന്മ നിനക്ക് കാണാൻ പറ്റാത്തത്.
അവനോട് നിങ്ങൾ കാണിച്ച ദ്രോഹത്തിനൊന്നും ഒരു അറുതിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനെന്നും നിങ്ങളെ സ്വന്തം ആൾക്കാരെ പോലെ കണ്ടത്, നിങ്ങളെ സഹായിക്കാനാണ് ശ്രമിച്ചത്, ഒരു ചെറിയമ്മയുടെ സ്ഥാനം ആ രാഘവ് നിനക്ക് തന്നത്. എന്നിട്ട് അവൻ എന്ത് കിട്ടി? മരിക്കുന്നവരെ നിങ്ങളുടെ ആട്ടും തുപ്പും കൊണ്ടത് മാത്രം പറഞ്ഞു. ഞാൻ പറയുന്ന കേക്ക് പരമേശ്വരി, നോട്ട് നോക്കിക്കേ. നിങ്ങൾ കാരണമാണ് ഞാൻ കുറച്ചു കാലം കോമയിൽ കിടന്നതെന്ന് മറക്കണ്ട. എന്നിട്ടും രാഘവ് നിങ്ങളെ സഹായിച്ചു, നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു കൂര ഉണ്ടാക്കി തന്നു. വേണമെങ്കിൽ രാഘവിനൊപ്പം നിങ്ങളെ പുല്ലുപോലെ പുറത്താക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ അവൻ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. അതാണ് എൻ്റെ രാഘവിൻ്റെ നന്മ. രേഖയും രാഘവും അഭിജിത്തിൻ്റെ കാര്യത്തിൽ എതിർത്തെങ്കിൽ അതിന് തക്കതായ കാരണവുമുണ്ട്. അതൊന്നും നിനക്കറിയില്ല, രാഘവിനെല്ലാം അറിയാം. കാര്യം എന്താന്ന് നിനക്കറിയണോ? അഭിജിത്ത് ഹീര അറിയാതെ അവളുടെ മോശം വീഡിയോ ഉണ്ടാക്കിയിരുന്നു. പണത്തിന് വേണ്ടി അവൻ രാഘവിനെ അത് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. ബ്ലാക്ക്മെയിൽ ചോദിക്കുന്ന പണം കൊടുത്തില്ലെങ്കിൽ അഭിജിത്ത് ആ വീഡിയോ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ നാണക്കേടല്ലേ? ഹീരയുടെ ഭാവി എന്താകുമായിരുന്നു? അന്ന് നിന്റെ മോളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയാ രാഘവ് സ്വന്തം ബിസിനസിന്റെ 50% ഖുറാനാസിന് എഴുതി കൊടുത്തത്. അങ്ങനെ ഒരു നല്ല മനുഷ്യന്റെ ഭാര്യയെ രക്ഷിക്കാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. അതുപോലെ നിനക്ക് വയ്യല്ലേ? How do I trust you, mummy? നിങ്ങൾ കഥകൾ ഉണ്ടാക്കി വിശ്വസിപ്പിച്ച് കാര്യം കഴിയുമ്പോ എന്നെ കളിപ്പിച്ചാലോ? ഐ എം സോറി, നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാം. ആ രേഖയും രാഘവനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. അതിനു വേണ്ടി ആരും ചതിക്കാനും നിങ്ങൾ മടിക്കില്ല. ഐ നോ. എന്നാ രാഘവനും രേഖയ്ക്ക് ഒന്നും ചെയ്യണ്ട, എനിക്കും ഒന്നും ചെയ്യണ്ട. ഹീരയുടെ കാര്യങ്ങളും ഓർത്തൂടെ. കനകവല്ലിയോട് പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസര. ഹീരയുടെ ജീവിതം തകർത്തത് അവരല്ലേ, അതിന് നിനക്ക് പകരം വീട്ടണ്ടേ? ഇല്ല ഇല്ല മമ്മി, ഇനി ആ യക്ഷിയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് വേണം ഇനി എന്റെ ഉള്ള സമാധാനം കൂടെ നശിക്കാൻ. സോറി. നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പരമേശ്വരി. നീ എന്നെ ഇപ്പൊ സഹായിക്കുകയാണെങ്കിൽ രാഘവ് എനിക്ക് തന്ന ഷെയർസിൽ 2% നിന്റെ പേരിൽ എഴുതി തന്നേക്കാം. 2 വളരെ കുറഞ്ഞു പോയി. നിങ്ങൾ എനിക്ക് 5% ഓഫർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കാം. പ്രോമിസ്. 5%. യെസ്, ഡൺ. ഇതുകൊണ്ട് തന്നെയാണ് നീ വിഡ്ഢിയാണെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ രേഖയ്ക്ക് വേണ്ടി ഞാൻ 5% അല്ല 100% തരാനും തയ്യാറാണ്. ഓഹോ സില്ലിമി. സൂര്യ, മുത്തശ്ശി, എന്തെങ്കിലും കിട്ടിയോ? മുത്തശ്ശി, ഈ ആശ്രമത്തിലെ സ്വാമിയെ കുറിച്ച് ഞാനൊരു സെർച്ച് നടത്തിയിട്ടുണ്ട്. അയാൾ ഒരു മഹാഫ്രോഡാ. പാവപ്പെട്ട മനുഷ്യരെ ഇവിടെ കൊണ്ടിട്ട് ഉപദ്രവിക്കുക ഇവന്റെ പണി. ഇവന്റെ ഈ മുഖം മൂടി ഒന്ന് വലിച്ചു കീറണം. ഇവൻ ആരാണെന്ന് സമൂഹത്തെ അറിയിക്കണം. അതല്ല മുത്തശ്ശി, രേഖയെടുത്തിയമ്മയെ നമ്മൾ ഈ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്തായാലും മറ്റു ചിലരുടെ സഹായം കൂടി വേണ്ടി വരും. എന്നാ ഞാൻ സുധയെടുത്തേ വിളിക്കാം, ഏടത്ത് നമ്മളെ എന്തായാലും സഹായിക്കും. നിനക്ക് ആ 5% വേണമെങ്കിൽ മിണ്ടാതിരുന്നു. സുധയുടെ മുമ്പിൽ ഇക്കാര്യത്തെ കുറിച്ച് വാ തുറക്കരുത്. നോട്ട് അറ്റ് ഓൾ, ഞാൻ ഒരു അക്ഷരം പറയില്ല, പ്രോമിസ്. നമ്മുടെ പ്ലാനിൽ ഹീറോ ആകാൻ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അമ്പലത്തിലേക്കാന്ന് പറഞ്ഞ് മുത്തശ്ശി ഇവിടെ ഇറങ്ങിപ്പോയത് ആശ്രമത്തിലേക്കായിരിക്കുമേ, രേഖയെ കാണാൻ വേണ്ടിട്ട്. എന്ത്, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അവരെന്തിനാ അങ്ങോട്ട് പോകുന്നേ? ആ ആശ്രമത്തില് വിസിറ്റേഴ്സിനെ ആരെയും അവരനുവദിക്കാറില്ല. അത് നീ നേരിട്ട് കണ്ടതല്ലേ? ാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലേ അങ്ങ് പരാജയങ്ങളിലേക്ക് എന്നെ നയിപ്പിക്കുന്നത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. രാഹു കേതു ശനിയുടെ ആ പാക്കേജ് ഡീൽ, രേഖ ഈ വീട്ടിൽ നിന്നേക്കുമായി ഒഴിഞ്ഞുപോയി. ആ ഒരു പുരാവസ്തു കൂടി ഗ്രഹണമായിട്ട് എന്റെ വീട്ടിൽ കയറിക്കൂടിയിട്ടുണ്ട്. ആ പിശാചിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ അങ്ങ് എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. വളരെ പെട്ടെന്ന് അതിനൊരു വഴി കാണിച്ചു തരണേ. അമ്മേ, അമ്മേ.
അമ്മ എന്റെ മോൻ എവിടെ? മുത്തശ്ശിനെ ഇവിടെ എങ്ങും കാണുന്നില്ല. രണ്ടുപേരും കൂടെ എവിടെ പോയതാ? മോനെ, ഞാൻ ഇവിടെ ഉള്ളപ്പോ ആദിമോനെ കുറിച്ചോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. ആദിയെ ആരും നോക്കിയില്ലെങ്കിലും രാപകൽ ഉറക്കമിളച്ചിരുന്ന ഈ അമ്മ നോക്കും. ഒന്നുമില്ല, ഇന്ദു ആദ്യം കൂട്ടി അമ്പലത്തിൽ പോയിരിക്കാം, ഇപ്പൊ ഇങ്ങെത്തും. അല്ല, പെട്ടെന്ന് ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ തോന്നാൻ എന്തെങ്കിലും വിശേഷമുണ്ടോ? അവരെ കുറിച്ച് നീ എന്നോട് ഒന്നും ചോദിക്കാതിരിക്കുന്നതാ നല്ലത്. അവരീ വീട്ടിലുണ്ടോന്ന് പോലും ഞാനിപ്പോ ശ്രദ്ധിക്കാറില്ല. അവരീ വീട്ടിൽ കയറി വന്നപ്പോ മുതൽ എന്റെ സമാധാനം നശിച്ചു എന്ന് പറഞ്ഞാ മതി. അമ്മേ, അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് മുത്തശ്ശി ഇവിടുന്ന് പോയത് ആശ്രമത്തിലേക്കായിരിക്കും. രേഖയെങ്ങാനും കാണാൻ വേണ്ടിട്ട്. എന്ത് മോനെന്താ അങ്ങനെ പറഞ്ഞേ? അതിനൊരു വഴിയില്ലല്ലോ. ആ ആശ്രമത്തില് വിസിറ്റേഴ്സിനെ ആരെയും അവർ അനുവദിക്കാറില്ല. അത് നീ നേരിട്ട് കണ്ടതല്ലേ. അവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ സ്ട്രോങ് ആ. നീ അത് ഓർത്തൊന്നും വിഷമിക്കില്ല. അതൊരാശ്രമമല്ല, ജയിലാണ്. ആ ജയിലിൽ നിന്ന് രേഖ ഈ ജന്മം പുറത്തു വരില്ല. അമ്മേ, അന്ന് നമ്മുടെ വീട്ടിൽ നടന്ന സംഭവത്തില് രേഖ എത്ര മോശമായിട്ട് അമ്മയോട് പെരുമാറിയത്, അതും ഇവിടെ വന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. അമ്മ അമ്മയുടെ ഫ്രണ്ട്സിനെ എല്ലാം ഇന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഒരു ലഞ്ച് കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ അവർക്കെല്ലാം നല്ല സന്തോഷമാവുകയും ചെയ്യും, അന്നത്തെ തെറ്റിദ്ധാരണ എല്ലാം മാറുകയും ചെയ്യും. മോനെ ഗോവിന്ദ്, എനിക്കറിയില്ല, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നിന്നെ പോലൊരു മോനെ കിട്ടിയത്. അമ്മേ, ഐ ലവ് യു മോനെ. ലവ് യു ടു മോനെ. പൂജാ, വിശക്കുന്നുണ്ടല്ലേ, ഭക്ഷണം കഴിക്കണ്ടേ? പറയുന്നതൊക്കെ അതേപടി അനുസരിച്ചല്ല നിനക്കിനി ഭക്ഷണം കിട്ടൂ. എന്താ ആരാത്? എന്താ വേണ്ടേ? എനിക്ക് കഴിക്കാൻ, എനിക്ക് വിശന്നിട്ടു. അയ്യാ, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ അനുസരണ കേട് കാണിക്കില്ല. എന്റെ അമ്മായിമ്മ പറയുന്നത് എല്ലാം ഞാൻ അനുസരിച്ചോളാം. കഴിക്കാൻ. കണ്ടില്ലേ, ഇവളാണ് ഈ ആശ്രമത്തിലെ നല്ല കുട്ടി. നിനക്ക് ഞാൻ ചോറും കറിയും വെള്ളവും എല്ലാം തരാം. എടുത്തോ, ഇന്നോ നല്ലോണം കഴിക്കണേ. സ്വാമിയേ, ഞങ്ങളുടെ മോന്റെ അസുഖം മാറുമല്ലോ അല്ലേ? പിന്നെ അതിലെന്താ ഇത്ര സംശയം? നിങ്ങളുടെ മകന്റെ അസുഖം മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. ഇവളെ കൊണ്ടുപോയി കെട്ടിയിടാം, കയ്യും കാലും അനക്കാത്ത വിധം കെട്ടിയിടാം. ഹലോ, ഞാൻ ദൈപ്പ് വരാം. ആ, അവളെ തൽക്കാലം വിട്ടേക്ക്, നമുക്ക് ഇവിടെ കാര്യം പിന്നീട് നോക്കാം. ആ, ഒരു വലിയ ക്ലയന്റ് വന്നിട്ടുണ്ട്, ആദ്യം നമുക്ക് അവരെ കയ്യിലാക്കാൻ നോക്കാം. വേഗം വാ, ബാക്കി വന്നിട്ട്. ഗൗരിന്ദിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വെരി ഗുഡ്, പതുക്കെ സൂക്ഷിച്ച്. വെരി ഗുഡ് ഗൗരി. സ്വാമിയേ, ഞങ്ങളുടെ കൊച്ചിന്റെ അസുഖം മാറുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ സ്വാമി? അതിലെന്താ ഇത്ര സംശയം? നിങ്ങളുടെ മകന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം, ഇവിടെ അതിനുള്ള സകല സൗകര്യങ്ങളും ഉണ്ട്. ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തിനു പേടിക്കണം? പ്രണാമം സ്വാമിജി, അവരെത്തിയിട്ടുണ്ട്. അകത്തേക്ക് വിളിച്ചുകൊണ്ട് വാ, വേഗം വേണം. നിങ്ങൾ എല്ലാവരും പോയിട്ട് പിന്നെ വന്നോളൂ. അല്ല
സ്വാമിജി, എനിക്ക് ഒരു വലിയ സംശയം. രോഗം അറിയാതെ നമ്മൾ എങ്ങനെയാ ചികിത്സിക്കുന്നേ? ഞങ്ങളുടെ സൂര്യക്ക് എന്തോ അസുഖം സ്വാമിജി ഇതുവരെ ചോദിച്ചില്ല. ഈ ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഉത്തരവാദിത്വം എന്റേതാണ്. അവന്റെ അസുഖം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. നിങ്ങൾ പോയിട്ട് നാളെ വരും. സ്വാമിയെ, സ്വാമിക്ക് തരാൻ ഞങ്ങളൊരു കൈനീട്ടമൊക്കെ ആയിട്ടാ വന്നേക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് സാവധാനം കേട്ടോളാം. ഇന്നിപ്പോ എന്റെ ദർശനത്തിനായി കുറച്ച് VIPകൾ വന്നിട്ടുണ്ട്. അവരെ കാണേണ്ടത് അത്യാവശ്യമല്ലേ? അതിനുശേഷം നമുക്ക് കാണാം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞുറപ്പിക്കാം. ശരി, അപ്പൊ പൊയ്ക്കോളൂ. ഉടൻ തന്നെ ഈ ബാലകനെ കൂട്ടിക്കൊണ്ടുപോയി പുരുഷന്മാരുടെ കേന്ദ്രത്തിലാക്കൂ. വേണ്ട, ഞാനൊരു സ്ഥലത്തേക്ക് വരുന്നില്ല, ഞാൻ വരുന്നില്ല. ഇവനെ ആണുങ്ങൾ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയ രേഖ കാണുന്നത് എങ്ങനെയാ സ്വാമിജി? ഇവന് പുരുഷന്മാരുടെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടാ. ഇവന്റെ ശരീരത്തിൽ ഒരു സ്ത്രീയുടെ പ്രേതം കടന്നുകൂടിയിരിക്കുക. ഐ മീൻ, ഇവന് പുരുഷന്മാരുടെ കൂടെ കംഫർട്ടബിൾ ആവാൻ പറ്റില്ല. സോ ഇവന് സ്ത്രീകളുടെ കൂടെ പ്ലീസ്, അവൻ അവിടെ കിടന്നോളൂ. അതിനെന്താ, അങ്ങനെ ആവട്ടെ. എന്നാ ഇവനെ ആ ശ്യാമിനോടൊപ്പം മഹിളകളുടെ അറയിലിട്ടേക്കു. സ്വാമിജി, ഞാനും കൂടെ പോയിക്കോട്ടെ പ്ലീസ്. ഞാനിവന്റെ ചേച്ചിയാ. ഇവനെ ഒറ്റയ്ക്ക് അങ്ങ് വിമൻസ് ക്വാർട്ടേഴ്സിലേക്ക് അയച്ച പ്രശ്നമാ. ഇവനൊന്ന് സെറ്റിൽ ആവുന്നത് വരെ ഞാൻ ഇവന്റെ കൂടെ നിൽക്കാം. ഞാൻ പറയുന്നത് കേക്കൂ. അതിനെന്താ, പൊയ്ക്കോളൂ. സഹോദരനെ കൊണ്ടാക്കിക്കോളൂ. താങ്ക് യു. പെട്ടെന്നാവട്ടെ. രക്ഷപ്പെടാനൊന്നും ശ്രമിക്കണ്ട. അതിസാമർഥ്യം കാണിച്ച ഇവളുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല.